ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വന്ന ഒരു കിടിലിന് അതിഥിയാണ് കേട്ടോ. ആള് ഫുഡ് കഴിക്കാൻ വന്നതാണ്. സൂപ്പറായിട്ട് നിന്ന് കൂളായി നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരൊക്കെ നേരത്തെ ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മാറിപ്പോകുമായിരുന്നു. ഇപ്പോൾ നമ്മളിന്ന് പേടിയില്ലാണ്ടായിരിക്കണം. നല്ല ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം കേട്ടോ. കാര്യപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഉപദ്രവിക്കില്ല, ഫുഡ് കിട്ടും, വെള്ളം കിട്ടും, മനുഷ്യന്മാർ നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് ഇവരിവിടെ ഉണ്ട്. വന്യമൃഗമായ കാട്ടുപന്നി കുറേ കാലം മുൻപൊക്കെ വളരെ അപൂർവ ജീവനായിരുന്നു. നമ്മുടെ നാട്ടിൻ പുറത്തൊന്നും ഉണ്ടായിരുന്നതല്ല. പിന്നീട് വന്ന് വന്ന് ഇവർ കാട്ടിൽ നിന്ന് വന്നിറങ്ങി ഇവിടെയൊക്കെ സ്ഥിര താവളമൊക്കെ ആക്കി കേട്ടോ. ഇപ്പോൾ പലപ്പോഴും ഇവിടെ കാട്ടുപന്നിയുടെ വലിയ ഗ്രൂപ്പുകൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കാണാം. ചില സമയത്ത് ഇവർ വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കും. അതായത് ചിലപ്പോൾ ഈ നേന്ത്രവാഴ ഉണ്ടെങ്കിൽ നേന്ത്രവാഴ പൊളിച്ച് അതിൻ്റെ തണ്ട് ചെരക്ക് ഉള്ളിലത്തെ മുഴുവൻ എടുത്ത് തിന്നും. ഈ ചേമ്പ്, ചേന, കപ്പ അതൊക്കെ എടുത്ത് തിന്നും. പക്ഷേ അതേസമയം തന്നെ പുള്ളി ചെയ്യുന്ന വേറൊരു സേവനമുണ്ട്, വേസ്റ്റ് മുഴുവൻ തിന്ന് തീർക്കും എന്നുള്ളത്. ഒരിക്കൽ എനിക്ക് തന്നെ നല്ലൊരു അനുഭവം ഉണ്ടായി. ചെമ്മീൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊണ്ട് എവിടെയും കളയാൻ നിവൃത്തിയില്ല. കളയാന്ന് പറഞ്ഞാൽ അത് എവിടെ ഇട്ട് കഴിഞ്ഞാൽ നാറും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നിലത്ത് കുഴിച്ചിട്ടും, തെങ്ങിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വളമായിക്കോട്ടെ പറഞ്ഞിട്ട് മൂന്ന് ഭാഗത്തായിട്ട് കുഴിച്ചിട്ടും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കുഴിയിൽ മാന്തി പിടിച്ചിരിക്കണ്ടോ, കുഴിയൊക്കെ മാന്തി അടക്കിയിട്ടിരിക്കണം. സംഭവം എന്താ, അവിടെ ഒരു തൊണ്ട് പോലും ബാക്കിയില്ലാതെ ഫുൾ തൊണ്ടും വേസ്റ്റും ഈ പന്നി എടുത്ത് തിന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ അതാ ഭക്ഷണത്തിൻ്റെ എന്തൊക്കെയോ വേസ്റ്റോ കാര്യങ്ങളോ എന്താ വന്നപ്പോൾ അത് പുള്ളി അത് തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പൊതുവേ കാട്ടുപന്നികൾ മനുഷ്യനങ്ങനെ ഉപദ്രവിക്കാറില്ല. പക്ഷേ പലപ്പോഴും പന്നി ചില പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് റോഡിൽ കൂടെ ക്രോസ് ചെയ്യും. റോഡ് ക്രോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒട്ടും നോക്കാണ്ട് തന്നെ പെട്ടെന്ന് ഓടിപ്പോകും. ഓടിപ്പോകുമ്പോൾ ഓട്ടോറിക്ഷ, ബൈക്ക് അതുപോലുള്ള വണ്ടിയൊക്കെ വന്നിടിച്ചിട്ട് പന്നീനെ വന്നിടിച്ചിട്ട് അതിലുള്ള ആളുകൾ അപകടത്തിൽപ്പെടുക, പലപ്പോഴും മരിക്കുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില ഗ്രാമപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ പൊന്താകുന്ന അതുപോലെയുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളാണെങ്കിൽ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാട്ടുപന്നി പൊതുവെ അങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കാറില്ലെങ്കിലും ഇത് വന്യജീവി ആയതുകൊണ്ട് നമ്മളൊന്ന് ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പന്നി പേടിച്ചിട്ട് ഓടും. പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്കൊക്കെ വരും. അതിൻ്റെ പന്നിയുടെ ഈ നല്ലൊരു തേറ്റുണ്ട്, തേറ്റൊക്കെ മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ ആകെ മുറിയാവും. ചിലപ്പോൾ അവന്മാർ ഓടി പേടിച്ചോടി നമ്മുടെ വീട്ടിനകത്ത് കയറി പരാക്രമമൊക്കെ അടിക്കും. അപ്പോഴും നമ്മളും പേടിക്കും, ഓരോ അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവന്മാരൊക്കെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വയലൻ്റാക്കുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ച് പേടിപ്പെടുത്തി ഓടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് ഇവർ ഓടിപ്പോകും. നേരെ അടുത്ത പറമ്പിലേക്കോ മറ്റവൻ്റെ വീട്ടിലേക്കോ ഒക്കെ ആൾക്കാരെ നേരക്കൊക്കെ ഓടിച്ചില്ലുമ്പോൾ അത് വീണ്ടൊരു അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ വന്യമൃഗങ്ങളൊക്കെ വീട്ടിലോ പറമ്പിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പരമാവധി സംയമനം, ശാന്തത പാലിക്കുക. അപ്പോൾ അവരെ പരിപാടി കഴിഞ്ഞിട്ട് മെല്ലെ പോയിക്കോളും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ആന പോലുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നേരെ ബഹളവും പടക്കവും പൊട്ടിച്ച് അതിനാകെ വയലൻ്റാക്കും. വയലൻ്റാക്കി അത് ജീവനം കൊണ്ട് പേടിച്ചോടുക. അപ്പോൾ പിന്നെ മുന്നിൽ ആര് വരുന്നു, എന്ത് കാണുന്നു, അതിനൊക്കെ തകർക്കുക, തവിട് പൊടിയാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആകെ കലാപം ഒക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് വന്യമൃഗമൊക്കെ നാട്ടിലോ വീട്ടിലോ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചേരം അവിടെ നിൽക്കട്ടെ, എന്ന് കഴിഞ്ഞിട്ട് അവർ സൗകര്യം പോലെ അവർ പൊയ്ക്കോളും. അതുപോലെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക.